ഏവർക്കും നമസ്കാരം. ആന എന്ന വികാരത്തെ ഒരു സാധനയായി നെഞ്ചിലേറ്റ് ജീവിക്കുന്നവരാണ് നമ്മൾ ആനക്കമ്പക്കാർ. അങ്ങനെയുള്ള ആനക്കമ്പക്കാർക്ക് ടീം ചങ്ങരക്കിരുക്കം ഇന്ന് പരിചയപ്പെടുത്തുന്നത് പത്തനംതിട്ടയുടെ മണ്ണിലെ നല്ല ഒന്നാം തരം ഒരു ആൺപിറപ്പിനെയാണ്, ഗജരാജൻ മൗട്ടത്ത് രാജേന്ദ്രൻ. ഇവൻ്റെ എണ്ണിയാൽ തീരാത്ത വിശേഷങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. എല്ലാവർക്കും ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ഓരോ എപ്പിസോഡിലും പുതിയ പുതിയ സവിശേഷതകൾ കൂട്ടിച്ചേർത്ത് ചങ്ങലകിലുക്കം ജൈത്രയാത്ര തുടരുകയാണ്. ആനകേരളത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ് ഓരോ ആനകളെയും അടുത്ത് പരിചയപ്പെടുത്തുക, അതുവഴി ആനകളെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മലയാളിയുടെ മനസ്സിൽ എന്നും ദിവ്യാനുഭൂതി ഉളവാക്കുന്ന അത്ഭുതമാണ് ആനകൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാവട്ടെ തെക്കിൻ്റെ മണ്ണിൽ ഉദിച്ചു നിൽക്കുന്ന മറ്റൊരു കരിവീര സുന്ദരനെയാണ്, മാതംഗ സൗമ്യ ശ്രേഷ്ഠൻ മൗട്ടത്ത് രാജേന്ദ്രൻ. തെക്കൻ തിരുവിതാംകൂറിൻ്റെ മണ്ണിലെ തിളക്കമുള്ളൊരു മാണിക്യമാണ് രാജേന്ദ്രൻ. പത്തനംതിട്ട അടൂർ മൗട്ടത്ത് വീട്ടിലെ വിജയനുണ്ണിത്താൻ്റെ അരുമയായ മാനസപുത്രൻ, ആർക്കും എങ്ങനെയും അടുത്ത് ഇടപഴകാവുന്ന ഒരു പാവത്താൻ സ്വഭാവ സവിശേഷതയുള്ള ഒന്നാന്തരമൊരാന, സുഗണസുന്ദര കളേബരൻ മൗട്ടത്ത് രാജേന്ദ്രൻ. പണ്ടൊക്കെ നാം കാണുന്ന വണ്ടിയും വള്ളവും ഒന്നുമില്ലാതിരുന്ന ഒരു പഴയ കാലത്ത് ആന്തമാനിൽ നിന്നും കേരളക്കരയിലെത്തിയ ലക്ഷണമൊത്തൊരു കളഭകേസരിയാണിവൻ. തടിപ്പണിക്കായി കേരളത്തിൽ നിന്നും കൊണ്ടുപോയ നാടൻ കൊമ്പനും പിടിക്കും മകനായി ആന്തമാനിലെ തടിക്കൂപ്പയിൽ പിറന്നു വീണതാണിവൻ. അങ്ങനെ പറയുമ്പോൾ അമേരിക്കയിലും ആസ്ട്രേലിയയിലുമൊക്കെ ജോലിക്കായി പോയിരുന്ന മലയാളി ദമ്പതിമാർക്ക് അവിടെ വെച്ചുണ്ടാകുന്ന കുട്ടികളെപ്പോലെ ഇവനും അങ്ങനെ ഒരു നാടിന് പുറത്തുണ്ടായ നാടൻ കുട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ പാരമ്പര്യം തന്നെ നാടൻ ആയതുകൊണ്ട് തന്നെ രാജേന്ദ്രനും ഏത് നാടൻ ആനയ്ക്കും ഒപ്പം കിടപിടിക്കുന്ന മാതംഗ സൗന്ദര്യത്തിന് ഉടമ തന്നെയാണ്. ഒരാനയുടെ അഴകെന്ന് അത് സഖ്യപുത്രന്മാരുടെ തലക്കനവും താവഴി പെരുമയും തന്നെയെന്ന് നാഴികയ്ക്ക് 40 വട്ടം വാമൊഴിയായി പറയുന്ന ആനപ്രേമികൾ ഇവനെ കാണുമ്പോൾ ഒന്നിരുത്തി ചിന്തിക്കേണ്ടി വരും. ലക്ഷണപ്പെരുക്കങ്ങളുടെ തികവിൽ എല്ലാം നിറഞ്ഞതിലുപരി ആരോടും സ്നേഹം മാത്രമേ ഇവന് ശീലമുള്ളൂ. ആരോടും ഒരു വഴക്കിനും പോവാതെ ഒരു പഞ്ചപാവത്താനെന്ന് പറയുന്നതാണ് ശരിക്കും ശരിയായ കാര്യവും. ഒപ്പം എല്ലാവരും ബഹുമാനിക്കുകയും ഒപ്പം നല്ല പത്തരമാറ്റ് തങ്കപ്പെട്ട സ്വഭാവവുമാണ് മൗട്ടത്ത് രാജേന്ദ്രനുള്ളത്. ധാരാളം ആനകളെ വളർത്തിയും പരിപാലിച്ചും പരിചയസമ്പത്തുള്ള മൗട്ടത്ത് തറവാടിന് ഇന്ന് ഇവനാണ് പ്രൗഢിയായി നിലകൊള്ളുന്നത്. ഡോക്ടർ രാമകൃഷ്ണനിൽ നിന്നും ഇവനെ സ്വന്തമാക്കി തറവാട്ടിലെത്തിച്ചവരിൽ പിന്നെ ഇന്നോളം തറവാടിൻ്റെ പേരും പെരുമയ്ക്കും മാറ്റുകൂട്ടുന്നതല്ലാതെ
യാതൊരു അനുസരണക്കേടും രാജേന്ദ്രനായിട്ട് വരുത്തിയിട്ടില്ല. സാർ നമസ്കാരം. ഇപ്പം മൗട്ടത്ത് രാജേന്ദ്രനാണ്, മൗട്ടത്ത് തറവാട്ടിലേക്ക് വന്നിട്ട് എത്ര വർഷമായി കാണും? ഏതാണ്ട് 15-16 വർഷത്തോളം. 15-16 വർഷത്തോളം. സാർ എവിടെ നിന്നാണ് രാജേന്ദ്രനാണെ കണ്ടിരിക്കുന്നത്? ഞങ്ങൾ മേടിക്കുന്ന അച്ഛനുള്ളപ്പോഴാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ആനെ വാങ്ങാനും മറ്റതിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ പിന്നെ കൂറ്റനാടെന്ന് പറയും, അവിടെ നിന്നാണ് ഞങ്ങളിതിനെ മേടിക്കുന്നത്. ഉണ്ടൊരു 3-4 തലമുറ ഉണ്ട് എനിക്കറിയാം. 3 തലമുറയായിട്ടുള്ള എനിക്കറിയാം, അതിന് മുമ്പ് പോലെ ഉണ്ട് ഇവിടെ. അതിൻ്റെ പേരൊന്നും ചോദിച്ചാൽ ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ചില അങ്ങനെ ഒരുപാട് ആനകൾ ഇപ്പോൾ ആ ഒരു 10-15 വർഷം ഈ എൻ്റെ ഓർമ്മയിലുള്ള സമയത്ത് തന്നെ ഒരു 10-40 വർഷം കൊണ്ട് ഒരുപാട് ആനകളെ ഇവിടെ വന്ന് അതെ മാറിക്കൊണ്ടിരിക്കുന്ന കണ്ടെടുക്കുന്നത്. അത് സാറിനുള്ള ആ ഒരു ആനക്കമ്പം കൂടുതലായത് അതുകൊണ്ടാണ് നല്ല ആനകളെ നോക്കിപ്പോയതാ. പല ഒരു മലബാർ സൈഡ് കംപ്ലീറ്റ് കറങ്ങി വന്ന് ചിലപ്പോൾ ഒരു ഒരാഴ്ച എടുക്കും. എടുത്ത് കഴിഞ്ഞാൽ കറങ്ങി നല്ല ആനകളെ നോക്കി എടുക്കുക. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു പോരായ്മ നമുക്ക് വീട്ടിലുണ്ടാവും, നല്ല ആന നിൽക്കുന്നു എന്നുള്ളൊരു പോരായ്മ. ആ ഒരു സാഹചര്യം നമുക്കൊന്ന് വിശദീകരിക്കാം. ആനയെ പുതിയൊരു ആന വേണം എന്ന് സാറിൻ്റെ ഒരു ഉറച്ച തീരുമാനത്തിൽ? അല്ല, നമ്മുടെ കയ്യിൽ നിന്ന് നല്ല ആനകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ പകരം വേറെ ആന വേണം, അങ്ങനെ ആ ഒരു രീതിയിലാണ്. ആ ഒരു സാഹചര്യത്തിനോട് സാറിന് ഇഷ്ടപ്പെട്ട നല്ല ആന വേണമെന്നുള്ള വാശിയോട് മേടിച്ചാൽ? വാശിയോട് മേടിച്ചതാണ്. ഇവിടെ നേരത്തെ ഈ അവസാനത്തെ കോന്നിയിലെ ലേലം, സർക്കാർ ലേലം നിർത്തിയ ആ വർഷത്തിന് തലേന്ന്, തലേ വർഷം എന്നുവെച്ചാൽ അവസാനത്തെ ലേലം, അതിൽ കോന്നി ഒരു വിക്രമൻ എന്ന് പറഞ്ഞൊരു ആന, ഞങ്ങളൊരു 12 വയസ്സുള്ള ഒരു ആന ഞങ്ങൾ ലേലത്തിലെടുത്തു, ലേലത്തിൽ പിടിച്ചു. അത് എല്ലാ ലക്ഷണം കൊണ്ടും എല്ലാ ആ രീതി കൊണ്ടും നല്ലൊരു ആനയായിരുന്നു. പക്ഷേ അതിന് ആയുസ് കുറഞ്ഞു പോയി. ഞങ്ങളൊരു 28 വയസ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കൊടുക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചൊരു ആനയാണ്. ഒരു കാരണവശാലും കൊടുക്കില്ല എന്നുള്ളത്. അത്രയ്ക്ക് നല്ലൊരു ആനയും എല്ലാ ഒരു ഭാഗം കൊണ്ടും അതിന് കുറ്റം കുറവുകൾ പറയാനൊക്കാത്തൊരു ആന. അങ്ങനെ ഞങ്ങൾ 28 വർഷം കഴിഞ്ഞപ്പോൾ ഉടനെ ഒരു ഇതിലൊരു ചെറിയ ഇതിന് അന്ന് ആന്ത്രാക്സ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അറിയത്തില്ല. അങ്ങനെ വരുന്ന വന്നാൽ നേരത്തെ അറിയത്തില്ല. പെട്ടെന്നാണ് അതിൻ്റെ ശരീരത്തിലുള്ള എല്ലാ ഈ രോമകൂപങ്ങളുള്ളതിനകത്തൂടെ ബ്ലഡ് വരിക, പെട്ടെന്നായിരിക്കും വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഇന്ന് ചരിഞ്ഞു പോയി. പിന്നെ ഇവിടെയുള്ള മിക്ക ആനകളുടെയും പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. അല്ല, ഒരുപാട് ആനകൾ ഇവിടെ തെക്കൻ നാട്ടിലുള്ള ആനകളൊക്കെ ഞങ്ങളുടെ ഇന്ന് പോയിട്ടുള്ളതാണ് ഇവിടെ വന്നിട്ടാണ്. രാജേന്ദ്രൻ ആന എങ്ങനെയാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ നല്ല സ്നേഹത്തിലാണോ? സാറിനോടും വൈഫിനോടും ഒക്കെ നല്ല? ഞങ്ങളോട് മാത്രമല്ല, നാട്ടുകാരുടെ ആർക്കും ഒരു ശല്യമില്ല. സാർ എന്ത് കൊടുത്താലും വാങ്ങിച്ചോളൂ, എന്ത് കൊടുത്താലും വാങ്ങിച്ചോളൂ. ഞാൻ മാത്രമല്ല, ഒരു പിണക്കൊന്നുമില്ല. രാജേന്ദ്രനാണ് നമ്മുടെ തറവാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചിറ്റവട്ടങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ചിറ്റവട്ടങ്ങൾ ഇവിടെ വന്നാൽ എന്തെങ്കിലും കിട്ടാൻ പോവില്ല. എന്തെങ്കിലും നമ്മൾ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നീക്കും, അത് പമ്മി പമ്മി നീക്കും. ഇറക്കിക്കൊണ്ട് പോകാൻ നോക്കിയാലും ആൾ ഞങ്ങളാരെങ്കിലും ചെല്ലാതെ എന്തെങ്കിലും മേടിച്ച് കഴിക്കാതെ പോവില്ല. പിന്നെ അവന് പല ചിട്ടകളുണ്ട് ഈ നാടുകളിൽ, പലയിടത്തും ചെന്ന് പോകുന്ന വഴിക്ക് അവരെന്തെങ്കിലും കൊടുത്താൽ മേടിച്ചുകൊണ്ട് പോവുള്ളൂ. അങ്ങനെയൊക്കെ ചില ചിട്ടകളൊക്കെ ഉണ്ടായേക്കെ. മറ്റേ ഇത്രയും നാളായി ഞങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഒരു തിരിച്ചൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ. അത് തന്നെ, പ്രത്യേകിച്ചും ഈ ആനകളുടെ സ്വഭാവം നല്ല സ്വഭാവമാണെങ്കിൽ നീരിൽ പല ആനകളും തിരിഞ്ഞായിരിക്കും കാണിക്കുന്നത്. ഇത് നീരിൽ പോലും ചട്ടക്കാരന് വേണേൽ അഴിച്ചുകൊണ്ട് പോവാം, വെള്ളം കൊണ്ട് കൊടുക്കാം, കുടിപ്പിക്കാം, വേറെ എവിടെയെങ്കിലും തീറ്റി എടുപ്പിച്ചുകൊണ്ട് വരാം, ഇതൊന്നും ഒരു പ്രശ്നമല്ല. വേറെ ചട്ടക്കാരനും എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനൊരു ഒരു കീഴ്വഴക്കാനുള്ളത്. മൗട്ടത്തെ തറവാടിനെ കുറിച്ച് അന്വേഷിച്ചപ്പം നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടി. ഗവൺമെൻറ്റിന് ഒരുപാട് സ്ഥലങ്ങൾ അങ്ങോട്ട് നമ്മൾ സ്നേഹദാനത്തിൻ്റെ രീതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആനകളെക്കുറിച്ച് മാത്രമല്ല, മൗട്ടത്തെ തറവാടിനെ കുറിച്ച് വലിയ ഒരു കുറച്ച് എന്താ പറയുക, നല്ല രാജകുടുംബം ആ ഒരു രീതിയിൽ നമ്മൾ അറിയണ്ടായി. അപ്പം മൗട്ടത്തെ തറവാടിനെ കുറിച്ച് നമുക്ക് കുറച്ചൊരു ചരിത്രം നമുക്ക് വേണ്ടിയിട്ട്. അതെ, എൻ്റെ അപ്പം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മുതലുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അത് പറഞ്ഞാൽ മതി, സാറിന് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളീ പറഞ്ഞ വെറുതെ കൊടുത്തെന്ന് പറയുന്നത് ഇവിടെ 2 പ്രൈമറി സ്കൂളിലുള്ള സ്ഥലം വെറുതെ കൊടുത്തതാണ്. പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന പിന്നെ അന്ന് പോളിടെക്നിക് ആയിരുന്നു, അല്ല ടെക്നിക്ക് സ്കൂളായിരുന്നു, ഇപ്പോൾ പോളിടെക്നിക്ക്, ഗവൺമെൻറ് പോളിടെക്നിക്ക്. അന്ന് ഗവൺമെൻറ്റിൽ നിന്ന് അനുവദിച്ച ഇത് ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകാൻ വളരെ ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി. ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് സ്ഥലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് 9.5 ഏക്കർ വെറുതെ എഴുതി കൊടുത്താണ് ഇവിടെ വരണമെന്നുള്ള ആ ഉദ്ദേശത്തിലാണ്. അടൂർ വരണമെന്നുള്ളതായിരുന്നു, അസാങ്ഷൻ ആയതാണ്. അത് അടുത്ത് തന്നെ വരണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ 9.5 ഏക്കർ എഴുതി കൊടുത്ത് വെറുതെ. അങ്ങനെയാണ് പോളിടെക്നിക്ക് ഇവിടെ വരുന്നത്. സാറേ, ചങ്ങനക്കത്തിന് വേണ്ടിയിട്ട് സാറിൻ്റെ വിലപ്പെട്ട സമയം, കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നമസ്കാരം സാർ.
ഞങ്ങളിവനെ പല സ്ഥലങ്ങളിലും വച്ച് കണ്ടിട്ടുണ്ട്. കാണുമ്പോഴൊക്കെ ഇവൻ നല്ല തിരക്കിലുമാണ്. ഏതൊരു സൂപ്പർ സ്റ്റാർ പടത്തിൻ്റെ ലൊക്കേഷനിൽ ചെന്നാലും മറ്റു ചില താരങ്ങൾക്ക് ആ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പമോ അതിനോടടുത്തോ തിരക്കുകൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇവനും എന്ന് പറയാം. കാരണം ഏത് രാജാവ് വരുന്ന പൂരപ്പറമ്പായാലും ഇവനുമുണ്ടെങ്കിൽ എവിടെയും എപ്പോഴും ഇവന് ചുറ്റും ഒരു ആൾക്കൂട്ടമുണ്ടാകാറുണ്ട്. ഇവനെ ഒന്ന് തൊടാനും തൊട്ട് കൊഞ്ചിക്കാനും കൊമ്പിൽ പിടിച്ച് ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാനും ഇവനെ തേടി ആളുകൾ വന്നു ചേരാറുണ്ട്. എന്തിനും തയ്യാറായി നമ്മുടെ കഥാനായകനും നിലയുറപ്പിച്ചാൽ പിന്നെ ഇവൻ്റെ ആരാധകർ ഇവനെ തേടി വരാതെ എവിടെ പോകാനാണ്? എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇപ്പം നിങ്ങൾ മൗട്ടത്തി രാജേന്ദ്രൻ്റെ ഒരു കൂടപ്പിറപ്പുകളായിട്ട് നമുക്ക് കരുതാം. നിങ്ങൾ ആനപ്രേമികളല്ല, മൗട്ടത്തി രാജേന്ദ്രൻ്റെ കൂടെ എല്ലാ സമയവും നിങ്ങൾ കാണാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പം നിങ്ങൾക്ക് മൗട്ടത്തി രാജേന്ദ്രനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് ചെയ്യുക. തീർച്ചയായിട്ടും. മൗട്ടത്തി രാജേന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ, രാജേന്ദ്രനാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് 16 വർഷമായി. ഇപ്പോൾ അനിയണം 16 വർഷം കൊണ്ട് കൊണ്ടുനടക്കുന്ന ആനയാണ്. ആന ഇവിടെ വന്നതിന് ശേഷം കൈമാറ്റം നടന്നിട്ടില്ല. പിന്നെ ആനയ്ക്ക് ഏറ്റവും മികച്ചതായിട്ട് ആനയെ പറയാൻ ആനയുടെ സ്വഭാവമാണ്. ആന കേരളത്തിലിപ്പം പറയുകയാണെങ്കിൽ നല്ലൊരു എഴുന്നള്ളിപ്പാനയാണ്. സ്വഭാവത്തിന് അതിൻ്റേതായ ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചട്ടക്കാരോട്, പ്രത്യേകിച്ച് ഒന്നാം ചട്ടക്കാരനോട് അങ്ങേയറ്റം കൂറുള്ള ഒരാനെ നമ്മളിപ്പോൾ എല്ലായിടത്തും പോയി ആനകളെ കാണുന്നത്. ഇങ്ങനെ ഒരു ആന നമ്മൾ അടുത്ത് കണ്ടിട്ടില്ല. അങ്ങനെ വേണേൽ പറയാം രാജേന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം എല്ലാവരോടും ആന രാജേന്ദ്രനാണ് എങ്ങനെയാണോ അതിന്? പൊതുവെ ചട്ടക്കാരോടായാലും പുറമേക്കാരോടായാലും ആന വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളൊക്കെ നിൽക്കുന്ന കണ്ടാൽ തന്നെ അറിയത്തില്ല. ആന അങ്ങനെ ഒരു സ്വഭാവമാണ്, ശാന്ത സ്വഭാവമാണ് എനിക്ക്. ഇപ്പം എല്ലാ പൂരപ്പറമ്പുകളും ഒരു നിറ സാന്നിധ്യമാണ്. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ പൂരപ്പറമ്പിലും നിങ്ങൾ കൂടെ പോകാറുണ്ടോ? നമ്മളെ കൊണ്ട് മാക്സിമം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു 99% നമ്മൾ പങ്കെടുക്കാറുണ്ട്. തൃശ്ശൂർ പൂരം അടക്കമുള്ള പരിപാടികളെല്ലാം പോയപ്പോൾ നമ്മൾ പങ്കെടുത്തു. ആനയുടെ കൂടെ പോയി കാര്യങ്ങളെല്ലാം കണ്ടു കേട്ടറിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം മറ്റുള്ള ആനകളുടെ കൂട്ടത്തിൽ പൂരപ്പറമ്പിൽ ഒരു ഒരു നമുക്ക് കിട്ടേണ്ട രാജേന്ദ്രനാണെങ്കിൽ കിട്ടേണ്ട ഒരു സ്ഥാനം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാണോ അത് ആ ഒരു രീതിയിൽ? പിന്നെ തീർച്ചയായിട്ടും. ഇപ്പോൾ കേരളത്തിൽ അങ്ങോട്ട് തൃശ്ശൂർ പൂരം അടക്കമാണെങ്കിലുള്ള തന്നെ വടക്കൻ നാട്ടിലെ പൂരങ്ങളോട്ട് ഇപ്പോൾ ഈ വർഷം ആന ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തെക്കൻ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ആന പണ്ടുപുരാനകാലം മുല്ലേ പൂരം എടുക്കുന്ന ഒരു ആനയാണ്. പൂരത്തിന് പൂരത്തിൻ്റെതായ ഒരു സ്ഥാനം ആന കൊടുക്കുന്നുണ്ട്. തിടമ്പാനെ തിടമ്പങ്ങിയിരിക്കുന്ന ഒരു ആനയാണ്. അതിൻ്റെ ചിട്ടകൾ വളരെയധികം നല്ല വൃത്തിയായിട്ട് അറിയുന്ന ഒരു ആനയാണ്. പാപ്പാമാർ പറഞ്ഞില്ലെങ്കിൽ കൂടി ആന ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു ആനയാണ്. അത്രയ്ക്ക് യോഗ്യനായിട്ടുള്ള ഒരു ആനയാണ്. അപ്പം മറ്റുള്ള ആനകളെ അപേക്ഷിച്ച് നിങ്ങളെ കണ്ണിൽ രാജേന്ദ്രനെ നിങ്ങൾക്ക് മാത്രമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടൊരു ലക്ഷണം? ലക്ഷണം എന്ന് പറയുമ്പം ആനയുടെ പൊതുവേ ഉള്ളൊരു ആ ഒരു തലക്കുന്നി. തലക്കുന്നി എന്ന് പറഞ്ഞാൽ അത് ആനയുടെ ഫ്രണ്ടിൽ നിന്നല്ല, ആനയുടെ ബാക്കിൽ നിന്ന് നോക്കിയാൽ ആ ഒരു യോഗ്യത അറി. ആ തിടമ്പ് നോക്കുമ്പോഴുള്ള ഒരു യോഗ്യത, തിടമ്പ് കയറി കഴിയുമ്പോൾ ആനയ്ക്കുള്ളൊരു യോഗ്യത. ഇപ്പോൾ ഒരു പറ്റ ആനയായിട്ട് നിർത്തുകയാണെങ്കിൽ തന്നെ തിടമ്പ് കൊണ്ടുവരുമ്പോൾ ആന തിടമ്പനായി. കാര്യം അത്രയ്ക്കൊരു യോഗ്യത ഉള്ളൊരു ആനയാണ്. തിടമ്പിനെ അത്രമേൽ അംഗീകരിക്കുന്ന ഒരു ആനയാണ് ആനയെന്ന് പറഞ്ഞു. അതിൻ്റെ ചിട്ടകൾ ഏറ്റവും കൂടുതൽ അറിയാവുന്ന നല്ലൊരു ആനയാണ് ആന. അതാണ് ആനയുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്. പിന്നെ ആഹാരമായാലും തന്നെ മിതമായ രീതിയിലാണ്. പക്ഷേ ഭക്ഷണപ്രിയനാണ് എങ്കിലും എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ ഭക്ഷണം മേടിച്ച് കഴിക്കുകയും ശാന്ത സ്വഭാവക്കാരനാണ് അങ്ങനെ ഇരിക്കുന്നത്. അമ്പരചുംബികളായ കെട്ടുകാളകൾ അണിനിരക്കുന്ന ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിൽ നടന്ന ആദ്യ ആനയൂട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ തിളങ്ങിയ താരം ആരെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉണ്ടാകൂ. അത് നമ്മുടെ മൗട്ടത്ത് രാജേന്ദ്രൻ തന്നെയാകും. ഇവൻ അവിടെയെന്ന് മാത്രമല്ല, എവിടേക്ക് പോയാലും വെല്ലുവിളികളൊന്നും ഉണ്ടാകുകയില്ല. അതവന് തീരെ ഇഷ്ടവുമല്ല. വേറെ ആരെയെങ്കിലും പോലെ ആകുവാനും അവൻ ശ്രമിക്കാറില്ല. അവനറിയാം അവൻ്റെ കഴിവുകൾ, അതിൽ പിടിച്ചങ്ങനെ നിൽക്കും. എവിടെ പോയാലും അവനവൻ്റെ വരവറിയിച്ചിട്ട് കയ്യടിയും നേടി ഞാനൊന്നും അറിഞ്ഞില്ലേ എൻ്റെ ശിവനെ എന്ന ഭാവത്തിൽ തന്നെ വിളിച്ചവരെ നോക്കി ഒന്ന് മയത്തിൽ കണ്ണടച്ച് കാണിക്കുന്ന ഒരു കുസൃതി കുട്ടൻ കൂടിയാണ് ഇവൻ. തന്നെ കാണാൻ വരുന്ന ആരാധകരോട്, അല്ല ചേട്ടന്മാരെ, എൻ്റെ സൗന്ദര്യം നിങ്ങൾ കണ്ട് സംതൃപ്തരായെങ്കിൽ ഇനി നിലവെന്തെന്ന് കാണിച്ചു തരാം ഞാൻ എന്ന മട്ടും മാതിരിയുള്ള ഇവൻ തലയുയർത്തിപ്പിടിച്ച് നടന്നു നീങ്ങുന്നത് ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. ആഹാ, എന്താ ഭംഗിയല്ലേ! ആനക്കേരളത്തിലെ ഈ സുന്ദര കളയപര നായകന് ഈ കഴിഞ്ഞ ഉത്സവ സീസണിൽ ഓണാട്ടുകര ആനപ്രേമി സംഘം
മാതംഗ സൗമ്യശ്രേഷ്ഠൻ പട്ടം നൽകി ആദരിക്കുകയുണ്ടായി. ആന കേരളത്തിൽ ഇത്രയും സൗമ്യനും സൽസ്വഭാവിയുമായ ഇവന്റെ ശാന്തതയ്ക്ക് എന്തുകൊണ്ടും ചേരുന്നൊരു പട്ടാഭിഷേകം. മാതംഗ സൗമ്യശ്രേഷ്ഠൻ മൗട്ടത്ത് രാജേന്ദ്രൻ. രാജേന്ദ്രനെ പരിചയപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും അധികം കേൾക്കാൻ കൊതിക്കുന്നത് അവൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായ അവൻ്റെ സ്വന്തം അനിച്ചേട്ടൻ്റെ വാക്കുകൾ തന്നെയായിരിക്കും. അതെ, ഇത് പഴകുളം സ്വദേശി അനി എന്ന അനിൽകുമാർ. കഴിഞ്ഞ 10-16 വർഷങ്ങളായി അനിച്ചേട്ടൻ രാജേന്ദ്രൻ്റെ കൂടെയുണ്ട്. അച്ഛനായി അനിയും മകനായി രാജേന്ദ്രനും എന്നത് ആനക്കമ്പക്കാർക്കിടയിൽ ഇവരെക്കുറിച്ചുള്ള ഒരു സ്നേഹഭാഷ്യം കൂടിയാണ്. അനിച്ചേട്ടൻ്റെ വിദൂര സാന്നിധ്യം പോലും അകമേ അറിയുന്നവനാണ് രാജേന്ദ്രൻ. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ മോനെ രാജേന്ദ്ര എന്ന ഒരേ ഒരു വിളി മതി അവൻ എന്തും തിരിച്ചറിയാൻ. അനിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടൻ. എത്ര വർഷമായി ആനപ്പണിയിലേക്ക് ഇറങ്ങിയിട്ട്? ഞാൻ ആനപ്പണിയിലേക്ക് ഇറങ്ങിയിട്ടൊരു 32 വർഷമായി. 32 വർഷം. ആരുടെ ഗുരുമുഖത്താണ് ചേട്ടൻ ആനപ്പണി പഠിക്കുന്നത്? എൻ്റെ വീട്ടിലൊരു ആന കൊണ്ടു നടക്കുന്നൊരു കൃഷി ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മയുടെ അനിയത്തിയെ കെട്ടിയാളുണ്ടായിരുന്നു, ചിറ്റപ്പനെന്ന് പറയും, പുള്ളിയുടെ കൂടെ ആയിരുന്നു. പിന്നെ പള്ളിക്കാരനൊരു കേശവിള്ള ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരാണ് ഗുരുക്കന്മാർ. ഇവിടെ മൗട്ടത്ത് വിക്രമൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ടായിരുന്നു. അതിലാണ് ആദ്യമേ ആനപ്പണിക്ക് ഇറങ്ങി തിരിക്കുന്നത്. ആദ്യമായിട്ടൊരു ആനയുടെ പുറത്ത് കയറി ഇരിക്കുന്നത് കാഞ്ഞരക്കാട് ശേഖരൻ്റെ പുറത്താണ്. പൂവാലൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സാറിൻ്റെ ആനയുടെ പുറത്തായിരുന്നു. ഇപ്പം മൗട്ടത്ത് രാജേന്ദ്രനാനയുടെ കൂടെ കൂടിയിട്ട് ചട്ടമായിട്ട് എത്ര വർഷമായി? ഇവനെ 2004 വന്നതാണ്. അപ്പോൾ വന്നപ്പോഴല്ല, അവനെ മേടിച്ചുകൊണ്ട് പാലക്കാട്ടു നിന്ന് വരുമ്പോഴേ മുതൽ ഇന്ന് വരെ ഞാനാണ്. മറ്റൊരാളുടെ മറ്റൊരു ആനക്കാരൻ ഇതുവരെ അതിനെ കൈവച്ചിട്ടില്ല. അപ്പം ഇത്രയും വർഷം വേറൊരാനോടുകൂടെ ചേട്ടൻ നിന്നിട്ടുണ്ടോ? ഇല്ല, ഇത്രയും വർഷം വേറൊരു ആന കയറിയിട്ടില്ല. ഇവരുടെ തന്നെ വേറൊരു ആന ഉണ്ടായിരുന്നു, ഗോപാലൻകുട്ടി എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. അതിനെ ഒരു 6 വർഷം കയറി. അതിനിടയ്ക്ക് ഒരു ആന 6 വർഷത്തിനുള്ളിൽ തന്നെ ഇവരുടെ വേറൊരു ആന ഒരു 5 മാസം ചുമതല കയറേണ്ടി വന്നു. ഒരു കിടങ്ങൂർ കിഷൻകുട്ടി എന്ന് പറഞ്ഞൊരു ആന. അങ്ങനെ ആ രണ്ടാനയിലെ പിന്നെ ഇപ്പം സ്ഥിരമായിട്ട് രാജേന്ദ്രനിലാണ് നിന്ന് വരുന്നത്. ഇപ്പം ഇവരുടെ കൂടെ ആയിട്ട് ഏതാണ്ട് 21 വർഷമായി. 21 വർഷം കൊണ്ട് ഇവരുടെ ചുമതലക്കാരനായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ 16 വർഷത്തിനിടയ്ക്ക് മൗട്ടത്ത് രാജേന്ദ്രനെയും ചേട്ടനും ആ ഒരു തമ്മിലുള്ള ഒരു ആത്മബന്ധം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആനപ്രേമികൾക്ക് വേണ്ടിയിട്ടൊന്ന് വിവരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ പൊതുവേ ശാന്തനാണ്. കാരണം ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ വർഷം ഉണ്ടായ ഒരു കേസ് കേട്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ പൂരത്തിന്, തൃശ്ശൂർ പൂരത്തിന് കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, കോട്ടയം ജില്ലയിൽ നിന്ന് ഒരാന നേരിട്ട് കയറിയ ചരിത്രം കുറവാണ്. പാമ്പാടി ഒഴിച്ച് ബാക്കിയെല്ലാം കടവ് പൂരം അടിച്ചതിന് ശേഷമേ നമുക്ക് പൂരപ്പറമ്പിൽ കിട്ടത്തുള്ളൂ, സ്ഥാനം കിട്ടത്തുള്ളൂ. പക്ഷേ രാജേന്ദ്രനെ നേരെ മറിച്ച് പറമേക്കാവിലമ്മയുടെ 15 ആനക്കൂട്ടത്തിൽ 1-ാം സ്ഥാനത്ത് ആന കയറാനുള്ള ഭാഗ്യം ആനയ്ക്കുണ്ടായി. ആദ്യത്തെ പന്തിയിൽ തന്നെ ആനയ്ക്ക് കിട്ടി. കടവ് പൂരമോ മറുപൂരത്തിനോ ഒന്നും പോയില്ല, ആന മെയിൻ പൂരത്തിൽ കിട്ടി. അങ്ങനെ ഉള്ളൊരാനയായിരുന്നു. അപ്പം ഈ രാജേന്ദ്രൻ്റെ ഒരു ഭക്ഷണക്രമം, അവൻ്റെ ഒരു ദിനചര്യ അതെങ്ങനെയാണ്? അതൊന്ന് ഞങ്ങളിപ്പം ആഴ്ചയിലൊരു 7 ദിവസത്തിലൊരു 4 ദിവസം പനങ്കൈ കൊടുക്കും, ബാക്കി 3 ദിവസം ഓല കൊടുക്കും. ഇതിനിടയ്ക്ക് പുല്ല് കിട്ടുമെങ്കിൽ കുറച്ച് പുല്ലും കൊടുക്കും. അവൻ്റെ ആഹാരത്തിനുള്ള പ്രിയം അതെങ്ങനെയാണ്? എല്ലാ ആഹാരം ആഹാരത്തിന് പൊതുവെ പുള്ളിക്കുള്ളൊരു പ്രിയം എന്ന് പറഞ്ഞാൽ പഴത്തിനോട് അല്പം ആവേശമുണ്ട്. ചോറ് ഒരു മീഡിയം കണക്കൂട്ടിയേ കൊടുക്കും. പിന്നെ ഒരു കാരണവശാൽ അവല് ഞങ്ങൾ നനച്ച് കഴിവതും കൊടുക്കത്തില്ല, അതൊരു പ്രശ്നമാണ്. അവല് കൊടുത്താൽ ഈ പെട്ടെന്ന് ഏറെ വായു കയറി പിടിക്കുന്നൊരു സാധനമാണ്. അപ്പം ഈ മദപ്പാട് സമയത്ത് ചട്ടക്കാർക്ക് അടുത്ത് നിന്ന് പെരുമാറാനൊക്കെ പറ്റുന്ന രണ്ടുപേർക്ക് കഴിക്കാൻ പറ്റും. യാതൊരു ശല്യം പിണക്കം അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞ കൊല്ലം വരെ ഞങ്ങൾ രണ്ടു കൂടാണ് കൈകാര്യം. ഇവന് ഈ ആനയുടെ കൂടെ വന്നിട്ട് ഏതാണ്ട് ഒരു 10-14 വർഷം ഇവൻ നിന്ന് പണി പഠിച്ച ഒരു ആനയാണ്. കൂടുതലും ഇവനാണ് ഈ ആന കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില കേസ് കെട്ടിൽ മാത്രമേ ഉള്ളൂ അവൻ പുറത്താവുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും വെളിയിൽ നിന്ന് പിള്ളേരെ വിളിക്കുകയോ കൈകാര്യം ചെയ്യുന്നതൊക്കെ. ഇപ്പം ഞാനല്ല, സത്യത്തിന് ഇവനാണ് കൂടുതലും ആന കയറി ചെയ്ത് പോകുന്നത്. കാരണം അവനാണ് ആനയെ കൊണ്ട് അടക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യും. അവൻ്റെ കൂടെ വേറൊരു പയ്യനോട് ഉണ്ട്. പിന്നെ എഴുന്നള്ളപ്പ് സമയത്ത് മസ്റ്റായിട്ട് ഞാൻ ആനയുടെ കൂടെ കാണും. പിന്നെ നമ്മൾ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. വീട്ടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ അവർ പോയി തീറ്റി എടുത്തുകൊണ്ട് വരികയും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ രാവിലെ ചെല്ലും, ആനയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുകയെല്ലാം ചെയ്യും. അപ്പം ഇവൻ്റെ ക്ഷേത്രത്തിൽ ഈ എന്താ പറയുക, എഴുന്നള്ളപ്പ് സമയത്തുള്ള ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം ചേരൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എഴുന്നള്ളപ്പിന് നടക്കൂ അങ്ങനെയുള്ള കാര്യങ്ങൾ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ അങ്ങനല്ല, എഴുന്നള്ളപ്പ് സമയത്ത് കൂടെ
നമ്മൾ ഉണ്ടായിരിക്കും. അത് നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് ഇവൻ ഏതാണ്ടൊരു 15 വർഷം കൊണ്ട് സ്ഥിരം തിടമ്പെടുക്കുന്ന ക്ഷേത്രമുണ്ട്. മെയിൻ ക്ഷേത്രം തന്നെ, വേറെ ആനകൾ ചെന്നാൽ പോലും കൊടുക്കാത്ത ക്ഷേത്രങ്ങളുണ്ട്. സ്ഥിരം പൂരമാണ്. സ്ഥിരം പൂരമാണ് ചേട്ടാ. നമ്മുടെ രാജനാണിക്ക് മെയിൻ ആയിട്ടുള്ള പൂരങ്ങൾ ഏതൊക്കെയാണ്? മെയിൻ പൂരം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കലഞ്ഞൂര് മെയിൻ പൂരമാണ്. കൊല്ലം പൂരത്തിൻ്റെ മെയിൻ ആനയാണ്. കൊല്ലം പൂരം നമ്മൾ എടുക്കുന്നതാണ് മെയിൻ പൂരം. അപ്പോൾ കൊല്ലം ജില്ല, ഇപ്പം കൊല്ലം തിരുവനന്തപുരം ജില്ലയിലെ മെയിൻ പൂരത്തിനുള്ള എല്ലാ ആനകളുടെയും കൂടെ ഉള്ള ആനകളാണ്. പിന്നെ ഇവൻ്റെ മതപ്പാട് സമയം ആ ഒരു, അവനെ മതപ്പാട് നമുക്ക് അടുത്ത മാസമാണ്. അടുത്ത മാസം നവംബർ നവംബർ ഒരു 15-16 ആകുമ്പോഴത്തേക്ക് നനവാകും. ഇല്ല, ഇത് പുള്ളിക്ക് ഒരു 60 ദിവസം നിൽക്കത്തുള്ളു. പക്ഷെ 60 ദിവസം നിന്നാലും ഒരു 3 മാസം ഉലുവ വിളിക്കും. പക്ഷെ അന്നേരം ആന മറ്റു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, ഭക്ഷണം കഴിക്കും, മറ്റു പ്രശ്നമൊന്നുമില്ല. ഈ 16 വർഷത്തിന്റെ ഇടയ്ക്ക് ചേട്ടന് രാജേന്ദ്രൻ ആനയിൽ മറക്കാനാവാത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ ചോദിച്ചാൽ, ഇവനെ ഒരു നീരുകാലത്ത് ഞങ്ങൾ എൻ്റെ വീടിൻ്റെ പറമ്പിൽ ഒരു തോട്ടറിവിലായിരുന്നു വെള്ളത്തിൻ്റെ സമീപനം നോക്കി കെട്ടി. അന്നൊരു ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. ഇവൻ രാത്രി കളിച്ച് ബാറങ്ങ് പറിച്ചു. ബാറ് പറിച്ചു കഴിഞ്ഞപ്പം രാവിലെ ചെല്ലുമ്പോൾ ആന താടയോട് താടമുട്ട ഒലിച്ചുകൊണ്ട് നിൽക്കുക. എനിക്കൊരു ഭയപ്പാടുണ്ടായിരുന്നു ആനയുടെ കീഴിൽ ചെന്ന് കയറാൻ. ബാറ് പറിച്ചു നിൽക്കുന്ന ആനയല്ലേ. പക്ഷേ ആന നമ്മളെ അപ്പുറം ഒരു കുറച്ച് ദൂരം കണ്ടപ്പോൾ എസ് അടിച്ച് വിളിച്ചു. ആനയെ ദൂരം ഇരുന്നുകൊണ്ട് ഞാനൊന്ന് വിളിച്ചു കൈ കെട്ടാൻ പറഞ്ഞ് കൈ കെട്ടി ആന ശാന്തനായിട്ട് നിന്നു എന്നുള്ളതാണ്. അന്നേരം തന്നെ ആന കഴിച്ച് അവിടുന്ന് മാറ്റി അപ്പുറത്തൊരു മാറ്റി കെട്ടി വെള്ളത്തിലോട്ട് ഇറക്കി ഞങ്ങൾ വെള്ളം കൊടുക്കുകയും ആ ചള്ള കഴുകിക്കളയും ആ ചങ്ങല കൊണ്ടുവന്ന് ഉടൻ തന്നെ വേറെ ചങ്ങല കൊണ്ടുവന്ന് ബന്ധസ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ അങ്ങനെ ഒരു വലിയൊരു അനുഭവം ഉണ്ടായി. അത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്ന സമയത്ത് അതുകൂടെ അവരോട് പോലും ആന ശല്യം കാണിച്ചില്ല. നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ശാന്തനാണ് കുട്ടികളെ. അപ്പം കുട്ടികൾക്കറിയുന്നില്ല ഇത് മതപ്പാടാണ് ആനയ്ക്ക് നിൽക്കുന്നത്. അവർ പോകുന്ന വഴിക്ക് ആന വിളിക്കുകയും കയ്യിലിരുന്ന എന്തോ അവരുടെ കയ്യിലിരുന്ന പഴമോ ഏതോ എന്തോ ആനയ്ക്ക് വലിച്ചെറിഞ്ഞു. ആന അത് പിറകെ തിന്നിയൊക്കെ ചെയ്യുന്നു. പക്ഷേ ആന ബാറ് പറിച്ചിട്ട് നിൽക്കുക. രാത്രി ആ മഴ സമയത്ത് കളിച്ച് ചങ്ങല ഒന്ന് വെള്ളൽ വീണ് പൊട്ടി പോയ അങ്ങനെ പറഞ്ഞു. പക്ഷെ എന്നിട്ട് പോലും ആന അത്രയ്ക്കും ശാന്തനായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം അഞ്ചേട്ട ചങ്ങലക്കത്തിന് വേണ്ടി വളരെ സുന്ദരമായ കുറച്ച് നിമിഷങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നമസ്കാരം. നമസ്കാരം. ഈ അഴകളവുകളെല്ലാം കൊണ്ട് തന്നെ ഇവൻ കാലുകുത്താത്ത പൂരപ്പറമ്പുകൾ ഇന്ന് വളരെ വിരളമാണ്. ചെറിയ ഒറ്റയാന പരിപാടികൾ മുതൽ തൃശൂർ പൂരം വരെയുണ്ട് ഇവൻ്റെ ലിസ്റ്റിൽ. എല്ലാത്തിനും തിടമ്പാന അല്ലെങ്കിൽ പ്രധാന കൂട്ടാനയായിരിക്കും ഇവൻ. ചിട്ടയിലും അതിവിദഗ്ധൻ തന്നെയാണ് രാജേന്ദ്രൻ. തിടമ്പ് തൻ്റെ ശിരസേന്തിയാൽ പിന്നെ ഒരൊറ്റ നിൽപ്പാണ്, തലയും ഉയർത്തിപ്പിടിച്ചങ്ങനെ. അതെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് രോമാഞ്ചം എന്താണെന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. രാജേന്ദ്രൻ ഒരു പൂരപ്പറമ്പിൽ ചെന്നാൽ അവിടെയുള്ള എല്ലാവർക്കും വീണ്ടും ഒരു ആഗ്രഹം ഉണ്ടാവാറുണ്ട്. അടുത്ത വർഷത്തെ ഉത്സവത്തിനും മൗട്ടത്ത് ആനയെ തന്നെ കൊണ്ടുവരണമെന്നത് അവരുടെ അഭിലാഷമായി മാറുകയും ചെയ്യാറുണ്ട്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല ഇവൻ്റെ വിശേഷം. പറയാൻ ഇനിയും ഒരുപാട് വിശേഷങ്ങളും വാർത്തകളും ഒരുപാടൊരുപാടുണ്ട് ചങ്ങലകിലുക്കത്തിന്. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ. മറ്റൊരു കരിവീരനുമായി ഞങ്ങൾ ഉടൻ വന്നു ചേരും നിങ്ങൾക്ക് മുന്നിലേക്ക്. കാത്തിരിക്കുക, പിന്തുണയ്ക്കുക, ഒരുപാട് സ്നേഹത്തോടെ വിടാം.